ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ബിസ്ക്കറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ബേക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അതേപോലെ മൈദയോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട. ഇതുവരെ കേക്ക് തയ്യാറാക്കി നോക്കാത്തവർക്കും അതേപോലെ ഒരു ഡെസേർട്ട് ഒന്നും തയ്യാറാക്കാത്തവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 200 ഗ്രാമിനടുത്ത് ബിസ്ക്കറ്റാണ് എടുത്തത്. ഈ ഒരു ബിസ്ക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബിസ്ക്കറ്റ് എടുത്താലും മതി. 200 ഗ്രാമിനടുത്തുള്ള ഒരു പാക്കറ്റ് എടുത്താൽ മതി. ഇതേപോലെ കൈ വെച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. കൈകൊണ്ട് തന്നെ ജസ്റ്റ് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണിനടുത്ത് നട്ട്സ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത നട്ട്സ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതങ്ങ് മാറ്റി വെക്കുക. ഇനി നമ്മളിതിലേക്കൊരു ചോക്ലേറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമ്മളൊരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിക്കാത്ത നോർമൽ പഞ്ചസാരയാണ്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 200 ഗ്രാം ബിസ്ക്കറ്റിന് കണക്കായിട്ടുള്ള സോസിൻ്റെ അളവാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിത് അടുപ്പിലേക്ക് വെച്ചൊന്ന് കുറുക്കി എടുക്കണം. ഒന്ന് ടൈറ്റാക്കി കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കൊക്കോ പൗഡറൊക്കെ ഒന്ന് കുക്കായിട്ട് ഈ ഒരു സോസ് ഒന്ന് തിക്കായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കൊക്കോ പൗഡറൊക്കെ ഒന്ന് കുക്കായി സോസിന് നല്ലൊരു ടേസ്റ്റ് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതേപോലെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു സോസ് അത്യാവശ്യം ഒന്ന് കുറുകിയിട്ടുണ്ട്. സോസിന് നല്ല കളറും വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണിനടുത്ത് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 60 ഗ്രാമിനടുത്ത് ബട്ടർ ചേർത്താൽ മതി. നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണിനടുത്ത് മിൽക്ക് ചോക്ലേറ്റ് ചേർത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ആ കൊക്കോ പൗഡർ മാത്രമുള്ള സോസ് മതിയാവും. ഇങ്ങനെ മിൽക്ക് ചോക്ലേറ്റ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, എക്സ്ട്രാ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ബട്ടറും ആ ഒരു ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ചെറിയൊരു ചൂടോടുകൂടെ തന്നെ നമ്മൾ ആ ചോക്ലേറ്റ് സോസ് ഈ ബിസ്ക്കറ്റിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചോക്ലേറ്റ് സോസ് ബിസ്ക്കറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ആ ചോക്ലേറ്റ് സോസ് ബിസ്ക്കറ്റിൽ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊരു ടിന്നിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ക്ലിപ്പ് ടൈപ്പ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. 6 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ. ഇതുപോലുള്ള ക്ലിപ്പ് ടൈപ്പോ അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പോ ടിന്നെ എടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്കിത് സെറ്റായി കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ നിന്ന് ഇളക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ കൂട്ട് മുഴുവനായിട്ട് ടിന്നിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. നല്ലപോലെ ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതേപോലെ സ്പാച്ചുള വെച്ചിട്ട് പ്രസ് ചെയ്ത് മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി എടുത്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അടിഭാഗമൊക്കെ ഫില്ലാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ലെവലാക്കിയതിന് ശേഷം നമ്മളിതൊരു നൈലോൺ റാപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അടപ്പോ വെച്ച് അടച്ചതിന് ശേഷം നമ്മളിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ, ഫ്രീസറിലേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. ഈ ഒരു സമയത്ത് നമുക്കൊരു ഗനാഷ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഒന്നങ്ങ് ചൂടാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക്. ഇതൊന്നങ്ങ് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 1/2 കപ്പ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്, സെമി സ്വീറ്റ് ആണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ചൂടായിട്ടുള്ള ക്രീമിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് 1 മിനിറ്റ് ഇങ്ങനെ വെക്കുക. 1 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ അതല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ വെച്ചോ എങ്ങനെ വേണമെങ്കിലും ചോക്ലേറ്റ് മെൽറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളില്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗനാഷ് നമ്മൾ ചെറിയൊരു ചൂടോടുകൂടെ തന്നെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ 1/2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ്. ഇതേപോലെ ചെറിയൊരു ചൂടിൽ തന്നെ ഗനാഷ് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ.
നോർമലി നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ 1:2 റേഷ്യോയിലാണ് നമ്മൾ ഇതിനും ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ചൂടോടുകൂടെ ചെയ്യാനേ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്നങ്ങ് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിന് മുകളിലായിട്ട് നമുക്കിഷ്ടമുള്ള നട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബദാം ചോപ്പ് ചെയ്തെടുത്തതും അതേപോലെ കാഷ്യൂ നട്ട് ചോപ്പ് ചെയ്തെടുത്തുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. രണ്ടും റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുക. ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കേണ്ടത്, ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. ഏകദേശം 2.5-3 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് സെറ്റായി തണുത്ത് വന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം മതിയാവും, കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇത് കട്ട് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ഒരു ഹാർഡായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴാണോ ഇത് സെർവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു 1.5 മണിക്കൂർ മുമ്പ് എടുത്തിട്ട് പുറത്ത് വെക്കുക. എന്നിട്ട് വേണം നമ്മളിത് പാത്രത്തിൽ നിന്ന് ഡിമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ക്ലിപ്പ് ടൈപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ. നമ്മളിത് സാധാരണയായിട്ട് ഉണ്ടാകുന്ന പുഡിംഗ് പോലെയോ അല്ലെങ്കിൽ കേക്ക് പോലെ ഒന്നുമല്ല, ഇതൊരു ബിസ്ക്കറ്റിൻ്റെ തന്നെ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. വല്ലപ്പോഴും ഒരു ഡെസേർട്ടൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്തും അതേപോലെ പെട്ടെന്നൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ബേക്കിംഗ് ഒട്ടും തന്നെ അറിയാത്തവർക്ക് പോലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.